ഹേ ഗൈസ്, എല്ലാവർക്കും ഓട്ടോമോബ് എന്തൂസിയാസ്റ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു കിടുക്കാച്ചി വീഡിയോ ആണ്. അതായത് നമ്മൾ ബസ്സിലൊക്കെ വെക്കുന്ന സബ് ഉണ്ടല്ലോ, വലിയ സബ്, ആ ഒരു സബ് നമ്മൾ ഇതാ നമ്മുടെ അൾട്ടോ 800 നമ്മുടെ എല്ലാതാ കിടക്കുന്ന ഓൻ്റെ വണ്ടിയാണ് കേട്ടോ. ഏ അപ്പം ഓൻ്റെ പേര് ആദർശ് കെ ജെ എന്നാണ്. അപ്പം കെ ജെ എന്ന് ഞങ്ങൾ വിളിക്കും ഷോർട്ടാക്കിയിട്ട്, ആദർശ് എന്നാണ് കേട്ടോ പേര്. അപ്പം അവൻ്റെ വണ്ടിയിൽ ഇപ്പം ഈ ഒരു സബ് കയറ്റാനായിട്ട് പോകണം കേട്ടോ. സബ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ സബ് ഇതാ എവിടെയുണ്ട് കേട്ടോ. ഇതാണ് സാധനം. എങ്ങനെയുണ്ട്, പൊളിയല്ലേ, കിടുക്കാച്ചി സാധനമല്ലേ. ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സ്പീക്കർ ഇവിടെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലെ ഡോറിൽ രണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആംബ് ഇതാ നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഏതൊക്കെയാണ് വയറും കാര്യങ്ങളൊക്കെ? നമ്മളെ സെറ്റ് മൂന്ന് പറഞ്ഞ ഇൻ ഔട്ടും. ഏതാ നീല കാണുന്നത്? ഇൻപുട്ട്. പിന്നെ ബ്ലാക്ക് കാണുന്നത്? ഇത് നമ്മളെ ബോഡി അർത്ത്. പിന്നെ മറ്റേത് സബിലേക്കുള്ള വയറും അല്ലേ? ഇത് സബിന്റെ രണ്ട് വയറ്. ഇതിലെ സബിലേക്ക് കൊടുക്കുമ്പോ ഇത് 2 ചാനലാമ്പാണ്. ടു ചാനൽ ആമ്പ് കൊടുക്കുമ്പോ സബിലേക്ക് ആവുമ്പോ ഫസ്റ്റത്തെ ഈ പോസിറ്റീവും പിന്നെ അതിന്റെ തറ്റത്തുള്ളത് ഈ നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്. മറ്റേതാകുമ്പോ സബിന് ആമ്പിന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളെ ഫ്യൂസ് ആണ് വരുന്നത്. ഇത് REM സെറ്റ് മുന്ന് കൊടുക്കാനുള്ളതാണ്. റിമോട്ടിന്റെ സെറ്റ് വണ്ടി ബാറ്ററി നേരിട്ട് വരുന്ന പോസിറ്റീവ്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ആംബിന്റെ കാര്യങ്ങൾ. ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സബ് എടുത്തു വെച്ചിട്ട് സബ് ഇവിടെ കൊടുക്കാം. കൊടുത്തിട്ട് സബിന്റെ ഔട്ടാണ് മക്കളെ കേൾക്കേണ്ടത്. ഒരു രക്ഷയില്ലാത്ത ഔട്ടാണ് നമ്മുടെ ആ സബിന് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ അറിയാലോ, ഒരു ബസ്സിലൊക്കെ പിടിപ്പിക്കുന്ന സബാണ് അത്. ആ ഒരു സാധനം കൊണ്ടുപോയിട്ട് ഈ ഒരു അൾട്ടോയിൽ പിടിപ്പിച്ച എങ്ങനെ ഉണ്ടായിരിക്കും. ഞങ്ങൾ ആ ഒരു വണ്ടിയിൽ പോകുമ്പോൾ ബാക്ക് ദൂരെ വിട്ടിട്ടിട്ട് ഞങ്ങൾക്ക് ആ വണ്ടിയിൽ ഇരിക്കുന്ന ഞങ്ങൾക്കാണ് പ്രശ്നം. അമ്മമാരി അടിയായിരുന്നു ഞങ്ങൾക്ക് ആ ഒരു വണ്ടിയിലേക്ക് തന്നെ കേട്ടത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളുകളെ സ്ഥിതി നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ലോ. തൂങ്ങി കിടക്കണതാണ്ടാ, അതാണ് അതിന്റെ സ്വിച്ച്. അത് അവിടെ ഒട്ടിച്ചു വെച്ചിരുന്നത് പോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ ബാക്കിയുള്ള വയറിങ് ഇതാ ഇവിടെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സബിന്റെ ബാക്കിയുള്ള ആ കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് കണക്ഷൻ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്തതാണ് അല്ലേ. അപ്പൊ ബാക്കിയുള്ള വയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഒരു സബ് അതിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാത്രേ ഉള്ളൂ അല്ലേ. ഗൈസ്, ഈ ഒരു സാധനം കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ഫ്യൂസ് ആണ് കേട്ടോ. അതായത് ഇത്രയും വലിയൊരു സാധനമല്ലേ ഇതിലേക്ക് കയറ്റുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. ഇനി എന്തായാലും നമുക്ക് സബിന്റെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് കിടക്കാം. ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു സബ് ഉണ്ടല്ലോ ഇത് ബാക്കിലേക്ക് വെച്ചിട്ട് ഈ ഒരു സാധനം കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ വയറിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആംബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോ പാസഞ്ചർ സീറ്റിന്റെ അടിയിലായിട്ടാണ് ആംബ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സബ് എടുത്തിട്ട് ബാക്കിൽ വെക്കാനായിട്ട് പോകാം കേട്ടോ. നമ്മുടെ മെക്കാനിക് കേജയാണ് കേട്ടോ. അതാ ഇതാണ് സബിന്റെ വയറും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ സബ് പറവല്ലേ. അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ ബാക്കിലുള്ള രണ്ട് സ്പീക്കർ. ഈ സബ് സ്പീക്കറിലും മുട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. സ്പീക്കറിലും വരുന്നുണ്ട്. അത്രയും സബിന്റെ മുട്ട്. അതായത് ഞങ്ങള് ആ കാറില് ഞങ്ങള് ഫ്രണ്ടില് പോകാൻ കേട്ടോ. ആ കാറിന്റെ അറിയില്ലേ, ഞങ്ങളിപ്പം മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടാ. അപ്പം കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്, അത് ഞാൻ വഴിയിൽ പറഞ്ഞുതരാം. അതായത് ഞങ്ങള് എന്തെങ്കിലും ഈ ഒരു അൾട്ടോ ഉണ്ടല്ലോ, അപ്പം ആ ഒരു വണ്ടിയായിട്ട് ഏകദേശം 26 രാജ്യങ്ങൾ പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചിലപ്പം ഞങ്ങൾ ആ ഒരു വണ്ടി കൊടുക്കും. എന്തായാലും നോക്കാം നമുക്ക്. പക്ഷേ ആ സബ് ഭയങ്കര വലുതായതുകൊണ്ട് ഏതാ സ്പീക്കറൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് സബ് വെച്ചിട്ട് വേണം സ്പീക്കർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം രണ്ട് സ്പീക്കറും കൂടി വെക്കാനുള്ള ഒരു സ്പേസ് ഇല്ല കേട്ടോ അതിൽ. അപ്പം ആ സബ് വെച്ചിട്ട് ബാക്കി സ്പീക്കർ അതിൻ്റെ ഇടയിലൊക്കെ തിരികിയിട്ട് വേണം വെക്കാനായിട്ട്. നമ്മുടെ എക്സ്പ്ലോഡിൻ്റെ സബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവില്ല എക്സ്പ്ലോഡിൻ്റെ അത് അല്ലേ. എക്സ്പ്ലോഡ് തന്നെയാണ്. അപ്പം വയറിങ് ഇതാണ് വരുന്നത്. പോസിറ്റീവും നെഗറ്റീവും. അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ആമ്പ് നേരിട്ട് വരുന്ന വയറാണല്ലോ. നമ്മൾ അവിടുത്തെ കണക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നു. ഗൈസ്, പിന്നെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും ഇയർഫോൺ ഇട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ മുട്ട് നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ ഇയർഫോൺ ഇട്ട് തന്നെ കാണണം. നമ്മൾ നോർമലായിട്ട് കാണുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ മുട്ടും കിട്ടില്ല, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫീലും കിട്ടില്ല അല്ലേ. ഈ ഒരു വീഡിയോ കാണുന്നവർ ഇയർഫോൺ ഇട്ടിട്ട് എന്തായാലും ഇയർഫോൺ ഇട്ടിട്ട് തന്നെ കാണണം കേട്ടോ.
ഇനി നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചൊന്ന് പ്രോപ്പറാക്കി ചെയ്തിട്ട് നമുക്ക് സോ ഈ പാട്ടിട്ട് നോക്കാം. ഗൈസ് നമ്മളിവിടെ നോ കോപ്പിറൈറ്റ് സൗണ്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു വലിയ സബ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇടാതെ നമുക്ക് അധിക നേരം 5 മിനിറ്റിന്റെ കൂടുതൽ വെക്കാൻ പറ്റൂല അല്ലേ, 10 മിനിറ്റ് വരെ പോവാം മാക്സിമം അല്ലേ. അതിന്റെ ഉള്ളിൽ ഡൗൺ ആവും, ബാറ്ററി കംപ്ലീറ്റ് ഔട്ടായി പോകട്ടാ. അപ്പം ഇതേപോലെ വലിയ സബ് വെക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക, ഇതേപോലെ വണ്ടി സ്റ്റാർട്ടാക്കാതെ ഓഫാക്കി ഇട്ടിട്ട് സബ് കിട്ടിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കാനായിട്ട് പറ്റൂല. നമുക്ക് എന്തായാലും ഓടാക്കാം, ഇപ്പൊ സബ് ഇല്ലാതെ ആദ്യം ഒന്ന് കേക്കാട്ടോ. ഗൈസ് നമ്മള് സോങ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്, അതായത് ആദ്യം നമ്മള് സബ് ഓണാക്കാതെ ഒന്ന് പാട്ടിട്ട് നോക്കാം. സബ് ഓൺ ആക്കാതെയാണ് കേട്ടാ, ആളെ കൂട്ടിക്കോ കൂട്ടിക്കോ, ഈ സബ് ഓൺ ആക്കിട്ടോ ഗൈസ്. ഇപ്പൊ കണ്ടല്ലോ എന്താണ് ഈ സബിന്റെ ഒരു ഔട്ട്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മടെ ഞാൻ കാണിച്ചല്ലോ വീഡിയോയില്, നമ്മുടെ വണ്ടിയിലെ ഓള് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫോണൊക്കെ തെറിച്ചു പോകും ആ ഒരു രീതിയിലാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മുട്ടാണ്, എന്താ പറയാ, അടിപൊളി കിടുക്ക് സാരം കാര്യങ്ങളൊക്കെ പറഞ്ഞാടാ. എത്രയായി റേറ്റും കാര്യങ്ങളൊക്കെ ഇതിന്? സബിന് ഇപ്പോ സബിന് മാത്രമായിട്ട് ഒരു 7-7500 ടോട്ടലായിട്ട്, ഇത് അതായത് സബ് ആംബ് കംപ്ലീറ്റ് ആയിട്ട് വയറിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് 12-13-13500 എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. സ്പീക്കർ ഇല്ല, അതിൽ സ്പീക്കർ ഇല്ല. സ്പീക്കറും കൂടി വരുമ്പോ എത്രയോ, സ്പീക്കറും കൂടി വരുമ്പോ സ്പീക്കറിന് പല റേറ്റ് ആണ്. എന്നാലും ഏകദേശം ഏറ്റവും കുറച്ച് ചെയ്യാനാകുമ്പോ സോണിന്റെ സ്പീക്കർ ആകുമ്പോ 2500 റേഞ്ച്, എന്തായാലും ഒരു 10-20 rupees. ഒരു 18 rupees ആ 18 rupees ഉള്ളില് ഇതേപോലത്തെ ഒരു സിസ്റ്റം, ഇതേപോലത്തെ പറ്റുമോ? ആ സ്പീക്കറൊക്കെ അത്യാവശ്യം നല്ല സാധനമല്ലേ, സ്പീക്കർ സോണിന്റെ സോണിന്റെ സോണിയാ. അടിപൊളി സെറ്റിംഗ്സ് കാര്യം മൊത്തം സോണി. അപ്പൊ ഒരു 10-20 rupees ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഏകദേശം, അതായത് ഏകദേശം ആട്ടോ 10-20, അതിന്റെ താഴേക്ക് വരുള്ളൂ അല്ലേ, 20-ന്റെ താഴേക്കല്ലേ വരും. ആമ്പ് കുറഞ്ഞ റൈറ്റുള്ള ആമ്പ് ഉണ്ട്, അതിനാകുമ്പോ വർക്കിങ്ങിന് ലേസർ കമ്മി ഉണ്ടാവും. ഇതാവുമ്പോ പക്ക വർക്കിംഗ് ആട്ടോ, നിങ്ങളിപ്പോ കണ്ടല്ലോ. അപ്പൊ ഒരു 20-ന്റെ താഴേക്കുള്ള ഒരു റേറ്റിന് നിങ്ങക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പൊ 20 rupees മ്യൂസിക് സിസ്റ്റം തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് ദാ വണ്ടി മുതലാളി. അപ്പൊ എന്താ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാതെ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ തന്നെ പോയിട്ട് ഇനി കുറെ എന്താ പറയാ സസ്പെൻസഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരാണ്ടല്ലേ. ഞാനേ ഞങ്ങള് കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെന്താ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം, അതായിരിക്കും ബൈ.